ഹായ് കൂട്ടുകാരെ, ക്വസ്റ്റ്യൻ്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം എൽ ജി എസ് ജി കെ പി എസ് സി ബുള്ളറ്റിൻ തിരഞ്ഞെടുത്ത്. ഇതിൽ നിന്ന് മിക്കപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഏത് വകുപ്പാണ് സീതാലയം പദ്ധതി നടപ്പിലാക്കിയത്? ഹോമിയോപ്പതി. ഏത് വകുപ്പാണ് സീതാലയം പദ്ധതി നടപ്പിലാക്കിയത്? ഹോമിയോപ്പതി. രണ്ട്, നമ്മുടെ മരം പദ്ധതി സഹകരിക്കുന്ന വകുപ്പുകൾ: വിദ്യാഭ്യാസവും വനവും. നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ: വിദ്യാഭ്യാസവും വനവും. മൂന്ന്, നമ്മുടെ ശരീരത്തിലെ തപാൽ ഓഫീസ് എന്നറിയപ്പെടുന്നത് തലാമസ്. നമ്മുടെ ശരീരത്തിലെ തപാൽ ഓഫീസ് എന്നറിയപ്പെടുന്നത് തലാമസ്. നാല്, നമീബിയ ഏത് രാജ്യത്തു നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? ദക്ഷിണാഫ്രിക്ക. നമീബിയ ഏത് രാജ്യത്തു നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? ദക്ഷിണാഫ്രിക്ക. അഞ്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൻ്റെ ആസ്ഥാനം ഗോവ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൻ്റെ ആസ്ഥാനം ഗോവ. ആറ്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1995. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1995. ഏഴ്, പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ബേരിയം. പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ബേരിയം. എട്ട്, പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരിക്കുന്ന തൂലികാനാമം കവി തിലകൻ. പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരിക്കുന്ന തൂലികാനാമം കവി തിലകൻ. ഒമ്പത്, പക്ഷികളിൽ ഏറ്റവും കുറച്ച് വികാസം പ്രാപിച്ച ഇന്ദ്രിയം ഘ്രാണേന്ദ്രിയം. പക്ഷികളിൽ ഏറ്റവും കുറച്ച് വികാസം പ്രാപിച്ച ഇന്ദ്രിയം ഘ്രാണേന്ദ്രിയം. പത്ത്, പട്ടംതാണുവിള സ്ഥാപിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. പതിനൊന്ന്, പഴയ ബോംബെ സംസ്ഥാനത്ത് നിന്ന് പിറവി കൊണ്ട സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര. പഴയ ബോംബെ സംസ്ഥാനത്ത് നിന്ന് പിറവി കൊണ്ട സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര. പന്ത്രണ്ട്, പി കെ തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജ്. പി കെ തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജ്. പതിമൂന്ന്, പാട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. പാട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. പതിനാല്, ബാറ്റ്മാൻ പട്ടണം ഏത് രാജ്യത്താണ്? തുർക്കി. ബാറ്റ്മാൻ പട്ടണം ഏത് രാജ്യത്താണ്? തുർക്കി. പതിനഞ്ച്, ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. പതിനാറ്, ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. പതിനേഴ്, ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പിൻ്റെ പദ്ധതി ശരണ്യ. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പിൻ്റെ പദ്ധതി ശരണ്യ. പതിനെട്ട്, ഭരണഘടനയുടെ ജീവൻ എന്താണ്? ആമുഖം. ഭരണഘടനയുടെ ജീവൻ എന്താണ്? ആമുഖം. പത്തൊമ്പത്, ഭാരതപ്പുഴ എവിടെ വച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? പൊന്നാനി. ഭാരതപ്പുഴ എവിടെ വച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? പൊന്നാനി. ഇരുപത്, ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ. ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ. ഇരുപത്തൊന്ന്, ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ഇരുപത്തിരണ്ട്, പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് ജീവി കടൽ കുതിര. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി കടൽ കുതിര. ഇരുപത്തിമൂന്ന്, പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി സാന്ത്വനം. പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി സാന്ത്വനം. ഇരുപത്തിനാല്, ബ്രിട്ടീഷുകാർക്കെതിരെ മിതവാദികൾ അവലംബിച്ച മാർഗം നിവേദനവും അഭ്യർത്ഥനയും. ബ്രിട്ടീഷുകാർക്കെതിരെ മിതവാദികൾ അവലംബിച്ച മാർഗം നിവേദനവും അഭ്യർത്ഥനയും. ഇരുപത്തഞ്ച്, ബ്രിട്ടീഷ് ഭരണകാലത്തെ താനകൾ സ്ഥാപിച്ചതാര് കോൺവാലിസ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ താനകൾ സ്ഥാപിച്ചതാര് കോൺവാലിസ്.
26. ക്രിസ്മസ് ബോംബിംഗ് എന്ന പേരിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് എവിടെയാണ്? വിയറ്റ്നാം. ക്രിസ്മസ് ബോംബിംഗ് എന്ന പേരിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് എവിടെയാണ്? വിയറ്റ്നാം. 27. ശ്രീലങ്കയിലേക്കുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി KP കേശവമേനോൻ. ശ്രീലങ്കയിലേക്കുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി KP കേശവമേനോൻ. 28. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി താലോലം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നടത്തുന്ന പദ്ധതി താലോലം. 29. 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധം തുടങ്ങിയത് ഏത് രാജ്യത്ത്? ക്യൂബ. 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധം തുടങ്ങിയത് ഏത് രാജ്യത്ത്? ക്യൂബ. 30. 1914 സർബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലകൃഷ്ണ ഗോഖലെ. 1914 സർബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലകൃഷ്ണ ഗോഖലെ. 31. 1922 SA ഡോങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണം ദ സോഷ്യലിസ്റ്റ്. 1922 SA ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണം ദ സോഷ്യലിസ്റ്റ്. 32. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്? കൊൽക്കത്ത. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്? കൊൽക്കത്ത. 33. 1942 സെപ്റ്റംബർ 15 ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം അല്ലെങ്കിൽ റെബല്യൻ എന്ന് വിശേഷിപ്പിച്ചത്? സർ റെജിനാൾഡ് മാക്സ്വെൽ. 1942 സെപ്റ്റംബർ 15 ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം അല്ലെങ്കിൽ റെബലിയൻ എന്ന് വിശേഷിപ്പിച്ചത്? സർ റെജിനാൾഡ് മാക്സ്വെൽ. 34. തഖ്സിബ് ഉൽ അഖ്ലാഖ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? സയ്യദ് മുഹമ്മദ് ഖാൻ. തഖ്സിബ് ഉൽ അഖ്ലാഖ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? സയ്യദ് മുഹമ്മദ് ഖാൻ. 35. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. അന്തർദേശീയ ജലസഹകരണ വർഷം എന്നാണ് 2013. 36. അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. 37. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഘർഷണം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഘർഷണം. 38. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയം. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയം. 39. മലബാർ ഹിൽസ് എവിടെയാണ്? മുംബൈ. മലബാർ ഹിൽസ് എവിടെയാണ്? മുംബൈ. 40. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലക്കുട്ടി അരയൻ. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയൻ. 41. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന നഗര തൊഴിൽ പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന നഗര തൊഴിൽ പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. 42. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് BS നൈപ്പാൽ. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് BS നൈപ്പാൽ. 43. മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരു ജീവി മത്സ്യം. മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരു ജീവി മത്സ്യം. 44. 3 വയസ്സിന് താഴെയുള്ള കേൾവിശേഷി കുറഞ്ഞ കുട്ടികൾക്കായുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി ശ്രുതി തരംഗം. 3 വയസ്സിന് താഴെയുള്ള കേൾവിശേഷി കുറഞ്ഞ കുട്ടികൾക്കായുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി ശ്രുതി തരംഗം. 45. മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും കാർബണും. മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും കാർബണും. 46. മൗര്യ ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര് പ്രതിവേദിക. മൗര്യ ഭരണകാലത്ത് രാജാവിന്
വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര് പ്രതിവേദിക. 47. മംഗോളിയയിലെ കറൻസി ടുഗ്രിക്. മംഗോളിയയിലെ കറൻസി ടുഗ്രിക്. 48. ആക്രമണത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന സംസ്ഥാന ആരോഗ്യ സാമൂഹിക നീതി വകുപ്പുകളുടെ പദ്ധതി. ഭൂമിക. ആക്രമണത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന സംസ്ഥാന ആരോഗ്യ സാമൂഹിക നീതി വകുപ്പുകളുടെ പദ്ധതി. ഭൂമിക. 49. ഇന്ത്യ ആക്രമിക്കാൻ ബാബറെ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധി. ഇന്ത്യ ആക്രമിക്കാൻ ബാബറെ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധി. 50. ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് വള്ളത്തോൾ. ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെ? വള്ളത്തോൾ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.